ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു റോസാസ് വേൽ റോസാസ് വേലിന്റെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി ട്രാവൽ വീഡിയോ ആണ് ഒരു ബേവറോക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലോട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി ആരും മേഡ് ചെയ്തല്ല ഹാൻഡ് മേഡ് അല്ല നാച്ചുറലി ഒരു ഫോം ആയിട്ടുള്ള ഒരു പാറയാണ് ആ പാറ ഒരു മതിൽ പോലെ ഒരു വേവിന്റെ ഷേപ്പിൽ നിൽക്കുകയാണ് 15 മീറ്റർ ഉയരമുണ്ട് അതിന് നല്ല ലെങ്തി ആയിട്ട് നല്ല എന്താ പറയാ എന്നെ ഞാൻ വണ്ടേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഞങ്ങൾ വന്നത് സമ്മറിലാണ് അതുകൊണ്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമുക്ക് കാണാം എന്താണെന്ന് പിന്നെ ഒരു കാര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം ലൈക്ക് അടിക്കണം കമന്റ്സ് അറിയിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ലെറ്റ്സ് ഗോ ഇത് കണ്ടോ വേവറോക്കിലോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ചയായിരുന്നു ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു വാൻ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുന്ന ഒരു ട്രക്ക് നല്ല രസമുള്ളത് കൊണ്ട് മാത്രം ഷെയർ ചെയ്യുന്നു അപ്പം നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നല്ല വെള്ള കളറിൽ മഞ്ഞ് വീണ പോലെ വലിയൊരു ലേക്ക് ഞാനിപ്പം നിൽക്കുന്ന ഒരു ലേക്കിലാണ് നിങ്ങൾ വിശ്വസിക്കുമോ അതാ ഇതൊരു സോൾട്ട് ലേക്കാണ് ഈ ലേക്കിലെ വെള്ളമെല്ലാം ഇപ്പം സമ്മറാണല്ലോ അപ്പോൾ വറ്റിയിട്ട് അത് മൊത്തം നല്ല അടിപൊളി ഉപ്പായിട്ട് എനിക്ക് നല്ല വൈറ്റ് കളറിൽ വരണില്ല കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക ഇത് ഇവിടെ ഒരുപാട് ലേക്കുകളുണ്ട് പിങ്ക് ലേക്ക് സോൾട്ട് ലേക്ക് അങ്ങനെ അതിനകത്തൊരു സോൾട്ട് ലേക്കാണ് ഈ കാണുന്നത് അങ്ങനെ കിടക്കുകയാണ് കാണാമോ നിങ്ങൾക്ക് എന്തുമാത്രം കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷേ ഇതൊരു നദിയാണ് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അതായത് സോൾട്ട് ലേക്ക് ഇപ്പം ഞങ്ങൾ എസ്പെറൻസിൽ ഞങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടാഞ്ഞതുകൊണ്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്താണ് താമസിച്ചിരുന്നത് ഹോപ്റ്റൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു അപ്പം ഹോപ്റ്റണിൽ നിന്ന് ഞങ്ങളിപ്പം വേവറോക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എസ്പെറൻസിൽ അക്കോമഡേഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട നിങ്ങൾ ഹോപ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് അക്കോമഡേറ്റ് ചെയ്താൽ ജസ്റ്റ് 2 hours ട്രാവൽ ചെയ്താൽ നിങ്ങൾക്ക് എസ്പെറൻസിലെത്താം ഓക്കെ അപ്പം എങ്ങനെയുണ്ട് ഇതൊരു കൗതുകരമായ കാഴ്ചയല്ലേ സോൾട്ടിനകത്തോട് അതൊരു ലേക്ക് ഫുള്ള് സോൾട്ട് ആയിട്ട് കിടക്കുന്നു ആ വെള്ളത്തിൻ്റെ മണ്ടക്കൂടാണ് ഞാനീ നടക്കുന്നത് അപ്പം നമുക്ക് ഇനി ഇതുപോലുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഞങ്ങൾ വണ്ടി നിർത്താം വോക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പം എൻ്റെ കൂടെ നിങ്ങൾ പോന്നോളൂ ഇനിയും നമുക്ക് കാഴ്ചകൾ കണ്ട് വേവറോക്കിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് നിറയെ ഹോളിഡേയ്സ് ഒക്കെ ആയതുകൊണ്ട് നിറയെ ഗസ്റ്റ് ഉണ്ട് നമുക്ക് കാണാം കേട്ടോ ഹായ് ഗായ്സ് അപ്പം ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ് വേവറോക്കിൽ എത്തിയിരിക്കുകയാണ് വേവറോക്കിന് കാർ പാർക്കിംഗ് ആണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല ഗസ്റ്റ് ഒക്കെ ഉണ്ട് പിന്നെ ഒരു സംഭവം എന്നാന്ന് വെച്ചാൽ ഇതാ ഇങ്ങോട്ട് നോക്കൂ ഇത് കണ്ടോ ഇവിടെ നിറച്ച് ബീസാണ് അതായത് ഈച്ചയാണ് നല്ല ചൂടെന്ന് പറഞ്ഞാൽ അന്യായ ചൂടാണ് തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് ഗ്ലാസ്സൊക്കെ വെച്ച് നല്ല പ്രൊട്ടക്ഷനോടുകൂടിയാണ് പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു കാരണം ഇവിടെ പറ്റിയൊരു ഡ്രസ്സല്ല ഇത് എൻ്റെ ഡ്രസ്സിൽ ഇങ്ങോട്ട് വന്ന വഴിക്ക് വെള്ളം വീണ് മൊത്തം നനഞ്ഞ് അപ്പോൾ പിന്നെ ഞാനൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു സോ നമുക്കിതാ പോകാം ഈ വേവറോക്ക് ഫോം ആയത് ഒരു 2700 മില്യൺ ഇയേഴ്സ് എഗോയിലാണ് അതുപോലെ തന്നെ വേവറോക്കിന് 14 മീറ്റർ ഹൈറ്റും 110 മീറ്റർ ലോങ്ങുമാണ് ഇതൊരു ഗ്രാനൈറ്റ് ക്ലിഫ് റിസംബ്ലിങ് വേവാണ് എന്താ പറയുക ഒരു ഹൈഡൻ റോക്ക് എന്നാണ് ഈ ഇതിന് പറയുന്നത് തന്നെ ഇതിൻ്റെ പേര് ഹൈഡൻ റോക്ക് എൻട്രൻസിൽ നിന്ന് നമ്മളിങ്ങനെ കയറി വരുമ്പോഴത്തേന് ഇവിടെ ഒരു ഒരു ചെറിയൊരു ഹട്ടുണ്ട് അവിടെ ഈ റോക്കിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 15 മീറ്റർ ഹൈറ്റാണ് ഈ റോക്കിനുള്ളത് പിന്നെ അതുപോലെ തന്നെ എപ്പോൾ കണ്ടുപിടിച്ചു എന്തൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവിടെയുള്ള ബേർഡ്സ് ഇവിടെയുള്ള ജീവികൾ ഒരുപാട് ഉരഗങ്ങളൊക്കെ ഉണ്ട് ഡ്രാഗൺ ലിസാർഡ് 20 ഇയർ പാരറ്റ് ഗലാഷ് എന്ന് പറഞ്ഞൊരു
പാരറ്റ് പാരറ്റ് പോലത്തെ ഒരു സംഭവം. പിന്നെ ഇവിടെയുള്ള എന്താ പറയുക കുറെ ഫ്രൂട്ട്സിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴത്തേന് 2 hours അല്ല 3.5 hours ട്രാവൽ ഉണ്ട് അപ്പുറത്തു നിന്ന് ഇങ്ങോട്ട്. സമ്മർ ചൂസ് ചെയ്യരുത്, സ്പെഷ്യൽ അഡ്വൈസാണ്. സമ്മർ ചൂസ് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. ഈ പാറയുടെ ആ ഒരു ചൂടൂടെ വരുമ്പം നമുക്ക് ഭയങ്കര ചൂടായിരിക്കും, നിൽക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ബീസ് ഉള്ളത് കൊണ്ട് നമുക്ക് അത് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റത്തില്ല നന്നായിട്ട്. അതുകൊണ്ട് വേറൊരു ടൈം നിങ്ങൾ ചൂസ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. ശരിക്കും ടൂറിസ്റ്റുകൾക്കൊക്കെ ഭയങ്കര ഒരു അട്രാക്റ്റീവ് പ്ലേസ് തന്നെയാണ്. നിറയെ പേര് ദിവസം വന്നു പോകുന്നുണ്ട്. എത്ര രൂപയാണ് ഇതിന് വിസിറ്റ്? അപ്പോൾ $12 ഒരാൾക്ക്, ഒരു കാറിന് $12 ഇവിടെ പാർക്കിംഗ് ഫീ. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ടിക്കറ്റ്സ് ഒന്നുമില്ല. എത്ര നേരം വേണേലും നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഈ മലയുടെ മണ്ടയ്ക്ക് കയറാം. ഈ മലയുടെ മണ്ടയ്ക്ക് ഒരുപാട് ഡിഫറെൻ്റ് ഷേപ്പിലുള്ള പാറകളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ്, നല്ല ചൂടാണ്. സോ മേ ബി ഞങ്ങൾ അതിന് കയറില്ല. ഇത് മാത്രം കണ്ടിട്ടായിരിക്കും പോകുന്നത്. നോക്കാം. ഈ വേവറോക്ക് ഇതാണ് സംഭവം. അതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ പറഞ്ഞല്ലോ കാടാണെന്ന്. ആ കാടിലോട്ട് ഇങ്ങനെ നമുക്ക് വേണമെന്നുണ്ടായിരുന്നു നിൽക്കാനൊക്കെ ഒരു സെറ്റപ്പ് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വാക്കിംഗ് പ്ലേസ് അവർ റെഡിയാക്കിയിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ഇവിടെ നിന്നും വേണമെങ്കിൽ അതിൻ്റെ ആ ഒരു ഇത് കാണാൻ പറ്റും. നല്ല തണലാണ്, അവിടെ നല്ല ചൂടാണ്, ഇവിടെ നല്ല തണലാണ്. ആ വേവറോക്കിൻ്റെ ടോപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആകണ്ട ഇങ്ങനെ കറക്റ്റ് നമ്മൾ ഒരു വോളാണ്, മതിൽ പോലെ കെട്ടിവെച്ചിരിക്കുകയാണ്. സോ ഇങ്ങനെ നിന്നും വേണമെങ്കിൽ നമുക്ക് കാണാം. ഇപ്പം പ്രായമുള്ളവർക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അധികം വെയിൽ കൊള്ളണ്ടാത്തവർക്കാണെങ്കിൽ ഇവിടെ നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് ഫുള്ള് കാടാണ്. ഇതിപ്പം സമ്മർ ആയതുകൊണ്ടാണ് ഈ കാടിങ്ങനെ കരിഞ്ഞു ഉണങ്ങി നിൽക്കുന്നത്. ഇപ്പം നല്ല സ്പ്രിംഗ് സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നല്ല രസം തോന്നിയപ്പോൾ ഞങ്ങൾ കുറച്ച് ഗെയിമൊക്കെ കളിച്ചു. അതിനാണിത്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ടോപ്പിൽ കയറുന്നില്ല എന്ന് വിചാരിച്ചു, പക്ഷേ ഞങ്ങൾ കയറി. അപ്പോൾ ആ കയറിയപ്പോൾ ഉള്ള ആ ടോപ്പ് വ്യൂ ആണ്. കുറേ പാറക്കൂട്ടങ്ങൾ, പല ഷേപ്പിലുള്ള പാറകൾ. കയറാൻ പറ്റുന്നവർക്ക്, ഈ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് കയറാൻ പറ്റും. നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണ് അതിൻ്റെ മുകൾ വശം നല്ല ഭംഗി തന്നെയാണ്. മുകളിൽ നിന്ന് നോക്കിയാൽ താഴെ ടോപ്പ് കാണാനും നല്ല ഭംഗിയാണ്. ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി, ഒരു അത്ഭുതം എന്നൊക്കെ പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെയൊക്കെ, ഈ 110 meters ലോങ് അല്ലാതെ കുറച്ചുകൂടെ ഏറെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വണ്ടേഴ്സിലൊക്കെ ഇടം പിടിക്കുമായിരിക്കും എന്ന് എൻ്റെ ഒരു ചെറിയ ബുദ്ധിയിൽ തോന്നുവാണ്. എന്താണേലും വളരെ അധികം മനോഹരമായ ഒരു കാഴ്ച. പെർത്തിൽ നിന്ന് 3.5 hours ട്രാവൽ ചെയ്താൽ വൺ ഡേ ടൂറ് പോലെയാണേലും ഫാമിലീസിനൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. സമ്മർ മാത്രം ചൂസ് ചെയ്യരുത് കേട്ടല്ലോ. സമ്മർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പാടാക്കി, നമുക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, അതിൻ്റെ ടോപ്പ് കണ്ടോ. ഇത് ഒരു നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ ഉണ്ടാക്കിയതാണോ എന്ന് ചിലപ്പോൾ നമുക്കങ്ങ് അതിശയം വരും. പക്ഷേ അല്ല, 2700 million years അഗോയിലാണ് ഇത് ഫോം ആയിരിക്കുന്നത്. എന്താണേലും ഈ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഫാമിലി ഫുള്ള് എൻജോയ് ചെയ്തു. അടിപൊളിയൊരു ട്രാവൽ തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ കാഴ്ചകളാണ് നിങ്ങൾക്ക് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലൊക്കെ ചെയ്യാമായിരുന്നു. എനിക്ക് ഒത്തിരി സമയം കിട്ടാത്തത് കൊണ്ടാണ് ഒരുപാട് വീഡിയോസ് എടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങളുടെയൊക്കെ സഹകരണം നല്ല രീതിയിൽ വേണമെങ്കിൽ എനിക്ക് കൂടുതലായിട്ട് ഇനിയും ചെയ്യാൻ പറ്റൂ. ഇത് കണ്ടോ, ഇതെല്ലാം നല്ല ഓപ്പോസിറ്റൊക്കെ നല്ല വനമാണ്, അതുമൊക്കെ ഒരു ഭംഗിയാണ്. ഇവിടെ ക്യാമ്പിംഗ് ഉണ്ട്, ഈ ഫോറസ്റ്റിനകത്താണ് ക്യാമ്പിംഗ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അതും ഒരു രസം തന്നെയാണ് കാണാനും ഒക്കെ.
അല പോലൊരു ഒരു റോക്ക്. ഇതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയ വരാൻ പറ്റാത്തവർക്കൊക്കെ, നാട്ടിൽ നിന്നൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും ഇതൊക്കെ കാണാമല്ലോ. ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. ഇതൊക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് ഹാപ്പിനെസ് തരുന്നുണ്ട് എനിക്ക്. അപ്പം വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ആക്ച്വലി ഞങ്ങൾ എപ്പോൾ വന്നാലും സമ്മർ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ സെക്കൻഡ് ടൈമിലാണ് വരുന്നത്. അപ്പം ഈ രണ്ടാമത്തെ തവണ വന്നപ്പോഴും സമ്മർ ആയിപ്പോയി. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഈ ട്രാവൽ. ഈ പ്രാവശ്യവും നല്ല ചൂടും എന്താ പറയുക, നല്ല ഈച്ചയൊക്കെ ഉള്ള സമയത്ത് തന്നെയാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം മുകളിലെല്ലാം കയറിയതുകൊണ്ട് ഈ പ്രാവശ്യം മുകളിൽ കയറാൻ വയ്യ. ബിക്കോസ് 3 ദിവസമായിട്ട് ട്രാവലിൽ തന്നെയാണ്. സോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻസ് അറിയിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്. ഹാപ്പി ന്യൂ ഇയർ ആൻഡ് മെറി ക്രിസ്മസ്.